കെഎസ്ആർടിസി ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എംഎൽഎ സച്ചിൻദേവിനെയും രക്ഷിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് സിപിഎം. അതുകൊണ്ട് തന്നെ കേരള പോലീസിനെ അടക്കം സ്വാധീനിക്കാനും ശ്രമമുണ്ട്. നിലവിൽ കെഎസ്ആർടിസി ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എംഎൽഎ സച്ചിൻദേവിനുമെതിരെയുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. ഇതും സിപിഎമ്മിന്റെ സ്വാധീന ഫലമായാണെന്ന് കരുതാതിരിക്കാനാവില്ല. ബസ്സിലെ മെമ്മറി കാർഡ് കളവുപോയ സാഹചര്യത്തിലാണ് ഇത്. ഈ വീഡിയോ പുറത്തു വന്നാൽ കേസിൽ എന്തും സംഭവിക്കുമെന്ന ആശങ്ക അന്വേഷകർക്കുമുണ്ട്. ഗുരുതര കുറ്റങ്ങളുണ്ടെങ്കിലും മേയറുടെയും എംഎൽഎയുടെയും അറസ്റ്റ് നിർബന്ധമല്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുക്കും. കണ്ടക്ടറുടെ മൊഴിയും നിർണായകമാകും. മെമ്മറി കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. മറ്റു രേഖകളും തെളിവുകളും ഇല്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം. ഇതിനുള്ള സാധ്യത ഏറെയാണ്. യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റുണ്ടാകില്ലെന്ന് വ്യക്തമാണ്. കെഎസ്ആർടിസി ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക. ഇവരോട് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യയുടെയും സച്ചിൻദേവിന്റെയും മൊഴിയെടുക്കുക. സച്ചിൻദേവ് എംഎൽഎ ബസ്സിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം. ബസ്സിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം എഫ്ഐആറിലുണ്ട്. എംഎൽഎ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ പറയുന്നു. കോടതിയിൽ നൽകിയ ആരോപണമാണ് എഫ്ഐആറിലുള്ളത്. അന്വേഷണം നടത്തിയ ശേഷം വകുപ്പുകൾ പോലീസിന് മാറ്റാം. ദൃശ്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ യദുവിന്റെ ബസ്സിൽ കയറിയെന്ന ആരോപണം പോലീസ് തള്ളും. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ IPC 383 വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലായിരിക്കണം. പൊതുശല്യമുണ്ടാക്കിയതിനുള്ള വകുപ്പിന് 200 രൂപ മാത്രമാണ് പിഴശിക്ഷ. അന്യായമായി തടഞ്ഞുവെക്കലിന് 1 മാസം തടവും പിഴയും അനുവദിക്കണം. പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ 5 പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എംഎൽഎക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും. പ്രതിസ്ഥാനത്ത് മേയറും എംഎൽഎയും ആയതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും. സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. മേയർക്കും എംഎൽഎക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാവേണ്ടി വരില്ല.